നമസ്കാരം സൗജന്യ വൈദ്യുതിയും ആരോഗ്യ ഇൻഷുറൻസും പഴയ പെൻഷൻ പദ്ധതിയും അടക്കമുള്ള ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയാണ് വീണ്ടും ജനവിധി തേടുന്നതെങ്കിലും രാജസ്ഥാനിൽ അടി തെറ്റുമോ എന്ന് കോൺഗ്രസ്സിന് ആശങ്ക മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോത്തും മുൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റും തമ്മിലുള്ള തർക്കം പരിഹരിച്ചെങ്കിലും ഇത് പ്രവർത്തകർക്കിടയിൽ പൂർണമായും പ്രതിഫലിക്കാത്തതാണ് കാരണം ഐക്യത്തോടെ നിന്നാൽ ജയിക്കാമെന്നും ഇല്ലെങ്കിൽ വീഴുമെന്നുമുള്ള സന്ദേശം രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞ ദിവസം രാജസ്ഥാൻ കോൺഗ്രസിന് നൽകി രാഹുലിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നെന്നും മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ ഇതിനേക്കാൾ മികച്ച വിജയം രാജസ്ഥാനിൽ ഉറപ്പാക്കുമെന്നുമായിരുന്നു ഗെഹ്ലോത്തിന്റെ പ്രതികരണം കിഴക്കൻ രാജസ്ഥാനിലെ കനാൽ പദ്ധതിക്ക് ദേശീയ പദവി നൽകാത്തതിൽ പ്രതിഷേധിച്ചും സംസ്ഥാന വിഭവം ഉപയോഗിച്ച് പദ്ധതി പൂർത്തിയാക്കാമെന്നുറപ്പു നൽകാനും പതിമൂന്ന് ജില്ലകളിൽ യാത്ര നടത്താൻ ഗെഹ്ലോത്ത് തീരുമാനിച്ചിരുന്നു പൈലറ്റ് ഇല്ലാതെ ഇത് നടത്തുന്നത് ഗുജർ വിഭാഗക്കാരിൽ എതിർപ്പുണ്ടാക്കിയേക്കും എന്ന ആശങ്ക കാരണം ഹൈക്കമാൻഡ് ഇത് വിലക്കി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നടപ്പിൽ വന്ന ശേഷം സംയുക്ത റാലി നടത്താനാണ് ഇപ്പോൾ നീക്കം അതേസമയം സ്വന്തം നിലയിൽ ഒമ്പത് ദിവസത്തെ പൊതുജന സമ്പർക്ക പരിപാടിക്ക് ഗെഹ്ലോത്ത് ബുധനാഴ്ച തുടക്കമിട്ടു പൈലറ്റിനെ പരിഗണിക്കാതെയുള്ള ഈ യാത്ര പ്രവർത്തകർക്കിടയിൽ അകൽച്ച എന്ന ആശങ്ക ഒരു വിഭാഗം നേതാക്കൾ പ്രകടിപ്പിക്കുന്നു സവായ് മധേപൂരിൽ നിന്നുള്ള എം എൽ എയും ഗെഹ്ലോത്തിന്റെ ഉപദേശകനുമായ ഡാനിഷ് അബ്രാനെതിരെ പൈലറ്റിന്റെ അനുയായികൾ കഴിഞ്ഞ ആഴ്ച ഉയർത്തിയ രോഷം ഉദാഹരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു സവായ് മധേപൂരിൽ പരിപാടിക്കെത്തിയ അബ്രാറിനെ പൈലറ്റിനെ കൊടുത്തവരെ വെടിവെക്കുക എന്ന മുദ്രാവാക്യത്തോടെയാണ് പൈലറ്റ് അനുകൂലികൾ സ്വീകരിച്ചത് ഹൈക്കമാൻഡിന്റെ നിരന്തര പരിശ്രമങ്ങൾ കൊണ്ടും താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ മുറിവുടങ്ങിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ സംഭവം രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ഗെഹ്ലോത്തിനെതിരെ വിമത പോരാട്ടം തുടങ്ങുമ്പോൾ അബ്രാർ ചേതൻ ദുബി റോഹിത് ബൊഹ്റ എന്നീ എം എൽ എ മാർ പൈലറ്റിനൊപ്പം ഉണ്ടായിരുന്നു ഗെഹ്ലോത്തിന്റെ സന്ധി സംഭാഷണത്തിനൊടുവിൽ ഡൽഹിയിൽ നിന്ന് ഇവർ ജയ്പൂരിലേക്ക് മടങ്ങി പൈലറ്റിനൊപ്പം പതിനെട്ട് എം എൽ എ മാർ മാത്രമായി ജയ്പൂരിലെത്തി ഇവർ മൂവരും വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഡൽഹിയിൽ പോയതെന്നും തങ്ങൾ എപ്പോഴും കോൺഗ്രസിന്റെ വിശ്വസ്ത പോരാളികളാണെന്നും പറഞ്ഞു ഇവരെ ഗെഹ്ലോത്ത് പരസ്യമായി പലപ്പോഴും അഭിനന്ദിച്ചു ഇവരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കില്ലെന്നും ഗെഹ്ലോത്ത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അബ്രാറിന്റെ ഉപദേശകനുമാക്കി ഈ നീരസമാണ് കഴിഞ്ഞ ആഴ്ച പൈലറ്റിന്റെ അനുയായികൾ പ്രകടിപ്പിച്ചത്